ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എക്സേമിയ ബിരിയാണിയാണ്. ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് നോക്കിയാലോ. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത സേമിയ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാക്ക് സേമിയയാണ് കേട്ടോ. നിങ്ങൾ വറുക്കാത്ത സേമിയയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും വറുത്ത് വേവിച്ചിട്ട് എടുക്കണം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടൊമാറ്റോ ആണ്. ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള എടുത്തിട്ടുണ്ട്. ഇതൊരു സവാളയാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇത് അത്യാവശ്യത്തിന് എടുത്താൽ മതി. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഇത് ഒരു പച്ച. അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഒരു ടീസ്പൂണാണ്. അത്യാവശ്യത്തിന് ഉപ്പ്, പിന്നെ ടൊമാറ്റോ സോസാണിത്. അതുപോലെ തന്നെ സോയാ സോസും നമുക്ക് ആവശ്യമാണ്. അതൊക്കെ അത്യാവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പെരുംജീരകാണിത്. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. അതുപോലെ തന്നെ ചപ്പ്, കരിവേപ്പില. ഓക്കെ, ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇനി ഉള്ളി നന്നായിട്ട് വഴറ്റി വരാനായിട്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ടൊമാറ്റോ. പിന്നെ പച്ചമുളക്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പെരുംജീരകവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ച മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം ദാ ഞാൻ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കും. സോസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ സോയാ സോസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ കൂട്ടിലേക്ക് നമ്മൾ മാറ്റി വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. തലയൊക്കെ സേമിയയിൽ നന്നായി പിടിക്കണം. ഓക്കെ, ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്.
ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ പാകത്തിന് നോക്കുക, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി എന്നെ വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണ് സാർ, എല്ലാവരും ട്രൈ ചെയ്യണം വീട്ടിൽ. ഓക്കെ, നമ്മുടെ എക്സേമിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക്, ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചപ്പിട്ട് കൊടുക്കാം. കുറച്ച് കാഷ്നട്ട് കൂടെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പൊ ദാ നമ്മുടെ എക്സേമിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മുടെ എക്സേമിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പർ ടേസ്റ്റി ആണ് കേട്ടോ.